നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി അടക്കം എട്ട് പേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസ് വീണ്ടും തുറക്കേണ്ടി വന്നിരിക്കുന്നു പോലീസിന്. ആക്രമിക്കപ്പെട്ടത് നടി മാത്രമല്ല, താൻ കൂടിയെന്ന് നടൻ ദിലീപ് പറയുകയാണ്. താൻ ഇരയാണെന്ന് പറയുമ്പോൾ നടൻ ദിലീപ് ചില തെളിവുകളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെക്കുന്നു. പൾസറിനൊപ്പം ജയിലിലുണ്ടായിരുന്ന ജിൻസണിൽ നിന്നും പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ദിലീപിന്റെയും സുഹൃത്തും സംവിധായകനുമായ നാദിർഷായുടെയും പ്രതികരണങ്ങൾ. പൾസർ സുനിയുടെ സുഹൃത്ത് വിഷ്ണുവെന്ന് പരിചയപ്പെടുത്തി തന്നെ ഫോൺ വിളിച്ചയാൾ പറഞ്ഞ കാര്യങ്ങൾ നാദിർഷ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. പൾസർ സുനി ജയിലിൽ നിന്ന് തനിക്കയച്ച കത്ത് ദിലീപും പുറത്തുവിട്ടു. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക തെളിവായിരുന്ന മൊബൈൽ ഫോൺ കണ്ടെടുക്കാത്ത പോലീസ് പൾസർ തെളിക്കുന്ന വഴിക്ക് ഓടുകയാണ്. അല്ലെങ്കിൽ ഈ കേസിൽ പോലീസ് പോയ വഴി എന്താണ്? പൾസർ കോടതിയിലെത്തി കീഴടങ്ങി. അഭിഭാഷകനെ കാണും മുമ്പ് കസ്റ്റഡിയിൽ വാങ്ങി മുഴുവൻ കാര്യങ്ങളും പുറത്തെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും പോലീസിന്റെ ചോദ്യം ചെയ്യൽ പറയാത്ത കാര്യങ്ങൾ പൾസർ സഹതടവുകാരനോട് പറഞ്ഞെങ്കിൽ അത് ആരുടെ കഴിവില്ലായ്മയാണ്? ദിലീപിന്റെ വെളിപ്പെടുത്തൽ പൾസർ സുനി എന്ന ക്രിമിനൽ പറയുന്നതൊന്നും വിശ്വസിക്കരുത് എന്ന് വ്യക്തമാക്കുകയാണോ? മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ജയിലിൽ നിന്ന് ഒരു നായക നടന് ഒരു ക്രിമിനലിന്റെ കത്ത് ലഭിക്കുന്നത്. തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതിന് പിന്നിലും തന്റെ ഓരോ സിനിമയുടെയും റിലീസിംഗിന് മുമ്പ് വിവാദം കുത്തിപ്പൊക്കുന്നതിലും ഗൂഢാലോചനയുണ്ടെന്ന് ദിലീപ് പറയുമ്പോഴും മറുപടി പറയാൻ സിനിമാ മേഖല എന്തുകൊണ്ടാണ് വിമുഖത കാട്ടുന്നത്? അതോ വിഷ്ണു എന്നയാൾ വിളിച്ചു പറഞ്ഞതിൽ ചില പ്രമുഖരുമുണ്ടെന്ന നാദിർഷായുടെ മുന്നറിയിപ്പ് എല്ലാവരുടെയും വായടപ്പിച്ചു? കത്തും വിളികളുമായി ഇന്ന് ദിലീപും നാദിർഷായും വാർത്തയിൽ നിറയുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്ന ആറ് ചോദ്യങ്ങൾ ഇവയാണ്. ഒന്ന്, പൾസറും കൂട്ടാളിയും വെളിപ്പെടുത്തൽ നടത്തിയത് നടിയെ ആക്രമിച്ച കേസിൽ വഴിത്തിരിവാകുമോ? രണ്ട്, പൾസർ പണം ചോദിച്ച് ദിലീപിന് കത്തെഴുതിയത് ബ്ലാക്ക് മെയിലിംഗിലൂടെ നടനെ കൊടുക്കാനോ? മൂന്ന്, രേഖകൾ കൈമാറി ഒന്നര മാസം കഴിഞ്ഞിട്ടും നടന്റെ പരാതിയിൽ നടപടിയില്ലാഞ്ഞത് എന്തുകൊണ്ട്? നാല്, നടനെ കൊടുക്കണമെന്ന് പറഞ്ഞ് പൾസറിനെ വിലക്കെടുക്കാൻ സിനിമയിലെ സഹപ്രവർത്തകർ ശ്രമിച്ചിരുന്നു. അഞ്ച്, നടിയുടെ മൊഴിയെടുക്കാൻ വീണ്ടും പോലീസ് എത്തിയത് ആരോപണങ്ങൾ തള്ളാൻ കഴിയാത്തതുകൊണ്ടാണ്. ആറ്, നടന്റെ ചിത്രങ്ങൾ റിലീസിംഗിനെത്തുമ്പോൾ മാത്രം വിവാദം സജീവമാകാൻ കാരണമെന്ന്? തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി, റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ്, നിർമ്മാതാവ് സജി നന്ദ്യാട്ട, സാമൂഹ്യപ്രവർത്തക പി ഗീത എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പി ടി തോമസ് എം എൽ എ, നാദിർഷ എന്നിവരെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം രണ്ട് മിനിറ്റുള്ള ഇടവേള. We'll be right back.